ആക്ച്വലി പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഇപ്പോൾ ഇപ്പോഴുള്ള ഞാനിപ്പോൾ എല്ലാ കണ്ടസ്റ്റൻസും ഉള്ള സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ചർച്ചകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിനും ചിൻഡോരും കപ്പ് കൊടുക്കില്ല, പകരം എന്താണ് ആർക്ക് കൊടുക്കണ്ട എന്ന രീതിയിലേക്കാണ് ചർച്ചകൾ പോകുന്നത്. ബിക്കോസ് ഈ ജാസ്മിനും ജിൻഡോനും ക്വാളിറ്റി ഇല്ല എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്, മനസ്സിലായോ? ഇതിൻ്റെ ഉള്ള കറക്റ്റ് എന്താണെന്നുള്ള കൃത്യമായിട്ട് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ ഒരു ചർച്ച പോകുന്നുണ്ട്, ജാസ്മിനോ ജിൻഡോനോ കപ്പ് കൊടുക്കാതെ വേറൊരാൾക്ക് കൊടുക്കണം, ഈ സീസൺ സിക്സിന് ക്വാളിറ്റി ഉള്ളൊരു കണ്ടസ്റ്റ് ഒരു വിന്നർ വേണം എന്നൊക്കെയാണ് ഇവിടെയുള്ള കാര്യങ്ങൾ ചർച്ചകൾ പോകുന്നത്. സോ അതിനുള്ള ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. പക്ഷേ എന്തുണ്ടെങ്കിലും നമ്മൾ ലീഗലി മൂവ് ചെയ്യും, നമ്മൾ വോട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന വരെ നമ്മൾ ലീഗലി മൂവ് ചെയ്യും. ജാസ്മിൻ്റെ ആൾക്കാരുടെ നിലപാട് അത് തന്നെയാണ്, ലീഗലി മൂവ് ചെയ്യും, വോട്ട് കൃത്യമായിട്ട് അറിഞ്ഞിട്ടേ നമ്മളത് വിടും. അർജുനെ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ വിജയമാക്കാൻ വേണ്ടി മാക്സിമം സംഘാടകർ പരിശ്രമിക്കുന്നുണ്ട് എന്ന വാർത്ത പ്രചരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തായിരിക്കുന്നത്. ജാസ്മിനെയും ജിൻഡോയെയും ബിഗ് ബോസ് സീസൺ സിക്സിന്റെ വിന്നർ ആക്കില്ല, ആ രണ്ട് മത്സരാർത്ഥികൾക്കും ഒരു ക്വാളിറ്റി ഇല്ലാത്ത രണ്ട് മത്സരാർത്ഥികളാണ്, അതുകൊണ്ട് തന്നെ അവർ വിന്നർ ആയി കഴിഞ്ഞാൽ ആ ഒരു ഷോയെ മൊത്തത്തിൽ ബാധിക്കും എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് ജാസ്മിനെയും ജിൻഡോയെയും ബിഗ് ബോസ് സീസൺ സിക്സിന്റെ വിന്നർ ആകാൻ അനുവദിക്കില്ല എന്നുള്ള തരത്തിലുള്ള ഓഡിയോ ക്ലിപ്പാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇതിൽ എത്രമാത്രം സത്യമുണ്ട് എന്ന് നമ്മൾക്കറിയില്ല. കാരണം ഇതിനോടകം തന്നെ ഒരുപാട് ഓഡിയോ ക്ലിപ്പുകളും വാട്സപ്പ് സന്ദേശങ്ങളും പല ഗ്രൂപ്പുകളിലായിട്ട് വരുന്നുണ്ട്. ഷോ ഡയറക്ടറിൻ്റെ അടക്കം വാട്സപ്പ് ചാറ്റുകൾ ലീക്കായി എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരുപാട് യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ ന്യൂസ് കണ്ടിരുന്നു. പക്ഷേ അതൊക്കെ ആർക്ക് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ചാറ്റുകളും എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഫോട്ടോസുമാണ്. സാധാരണ ബിഗ് ബോസിൻ്റെ ഫൈനൽ എത്താറാകുമ്പം ഇങ്ങനത്തെ ചില ന്യൂസുകളൊക്കെ പരക്കുന്നത് വളരെ സ്വാഭാവികമാണ്. കാരണം ഇങ്ങനത്തെ ന്യൂസ് പരക്കുന്നത് ഏഷ്യാനെറ്റിനും ബിഗ് ബോസിനും ഒക്കെ താല്പര്യമുള്ള ഒരു കാര്യവുമാണ്. കാരണം ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള കോൺട്രവേഴ്സികൾ അവർ തന്നെ ചിലപ്പോൾ ലീക്കാക്കിയേക്കാം, അതെല്ലാം ഷോയ്ക്ക് ബെനിഫിറ്റ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഒരു ഫെയർ വിന്നറിനെ തന്നെ ആയിരിക്കാം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമുക്ക് കാണാൻ കഴിയുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് കണ്ടു തന്നെ അറിയാം എന്തായിരിക്കും കഥ എന്ന്. അതോ ഈ ഓഡിയോ ക്ലിപ്പിന് എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ എന്നതിനെപ്പറ്റി യാതൊരു വിവരവുമില്ല. ഞാൻ ഈ ഓഡിയോ ക്ലിപ്പ് കേട്ടപ്പോൾ ഒന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്ക് ഒരു ദിവസമല്ലേ ഉള്ളൂ, നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം ആരാണ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ വിന്നർ ആവുക എന്ന്.